സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം അടയാളം സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19 ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ അർത്ഥവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്തു പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റലിയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ബ്രദർ മാത്യു കാവുങ്കർ, അദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. ഞാൻ ബ്രദർ മാത്യു കാവുങ്കലാണ്. ഞാൻ ജനിച്ചത് മണിമല എന്ന സ്ഥലത്താണ്. 1956 ഞാൻ മോൺഫോർഡ് പ്രദേശ് സിംഗബ്രിയൽ എന്ന സന്യാസസഭയിൽ ചേർന്ന് പഠിക്കാൻ ആരംഭിച്ചു. 1961 ഞാൻ എൻ്റെ ഫസ്റ്റ് ഹൗസ് എടുത്തു. അതിനുശേഷം മുന്നോട്ടുള്ള റിലീജിയസും പിന്നെ സെക്കുലർ സ്റ്റഡീസുമായി തുടർന്നു പോയി. 1967 ഞാൻ സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഹൈദരാബാദിൽ. അതിനുശേഷം വിജയവാഡയിലെ ഒരു പുതിയ സ്ഥാപനം, പുതിയ സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിൻ്റെ പേര് എൻ്റെ പേര് തന്നെ, സെൻറ്റ് മാത്യൂസ് പബ്ലിക് സ്കൂൾ. ഈ സ്കൂൾ എൻ്റെ പരിപൂർണ സഹകരണത്താലും മറ്റുള്ളവരുടെ സഹകരണത്താലും നിർമ്മിച്ചതാണ്. ഇപ്പോൾ 3200 സ്റ്റുഡൻസ് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായൊരു സ്കൂളാണ്. അതിനുശേഷം ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇറ്റലിക്ക് പോയി. ഇറ്റലിയിൽ ഒരുപാട് പാവപ്പെട്ടതും പ്രോബ്ലം കേസും ആ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാനായിട്ട് ഞാൻ പോയി. 2 വർഷത്തിലേക്കുള്ള കണ്ടീഷനിലായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മനുഷ്യർ എന്നെ വിടുകയായിരുന്നു. കാരണം അവർക്ക് എല്ലാവർക്കും അവിടെയുള്ള പള്ളികളിലുള്ള അച്ഛന്മാർക്കും ജനങ്ങൾക്കും പറയേണ്ട എല്ലാ മനുഷ്യർക്കും എന്നെ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഒരിക്കലും അവരെന്നെ വിടാൻ ആഗ്രഹിച്ചിട്ടില്ല. സുപ്പീരിയേഴ്സ് പല പ്രാവശ്യം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായിട്ട് വിളിക്കുകയും ഹൈദരാബാദിൽ പല സ്കൂളുകളുടെയും പ്രിൻസിപ്പൽഷിപ്പ് എടുക്കാനും ആയി ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഓരോ പ്രാവശ്യവും ഈ ഇറ്റലിയിലുള്ള മനുഷ്യരുടെ റിക്വസ്റ്റ് കാരണം ഇവരുടെ തിരിച്ചു വരാതിരുന്നു. ഒടുവിൽ ഇപ്പോൾ 40 വർഷമായി ഞാൻ ഇറ്റലിയിലാണ്. പക്ഷേ അവിടെ
നിൽക്കുന്നതിന് ഒരു കാരണം ദൈവം, ഒരു വഴി എനിക്കുണ്ടാക്കി തരുന്ന ദൈവം, ദൈവ സർവശക്തനായ ദൈവം എനിക്കൊരു പുതിയ വഴി. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ മനുഷ്യർക്ക് വിജയം വരുത്തുക എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും. ചെറുപ്പം മുതലേ മറ്റുള്ളവർ വിജയിക്കണം, മറ്റുള്ളവർ വളർന്നു വരണം, മറ്റുള്ളവർ സ്വന്തം നിലയിൽ വളരണമെന്നുള്ള ആഗ്രഹം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ മനസ്സിലെ കാര്യം എപ്പോഴും വളർന്നു വന്നു. കാരണം ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ ഫാദർ നല്ലൊരു മോഡൽ പേഴ്സണൽ ഒരു പിതാവായിരുന്നു. ഞാൻ ജനിച്ച സമയം യുദ്ധത്തിൻ്റെ, രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ സമയം കഴിഞ്ഞ സമയമാണ്. ദാരിദ്ര്യം, ഭക്ഷണമില്ല, അരി വാങ്ങിക്കാൻ കിട്ടുകയില്ല, പഞ്ചസാര കിട്ടുകയില്ല, എല്ലാം ലിമിറ്റഡ് റേഷൻ കണ്ട് ജീവിച്ച മനുഷ്യരാണ് ഞാൻ. ആയതിനാൽ എൻ്റെ ജീവിതത്തിൽ അതേമാതിരി മനുഷ്യർക്ക് സംഭവിക്കാതിരിക്കാൻ അവർക്ക് നല്ല വളർച്ചയും നല്ല സാഹചര്യങ്ങളും നൽകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വിദ്യാഭ്യാസം മാത്രമാണ് ഒരു തീർച്ചയായും പരിപൂർണമായ വഴി. അതുവഴി ഒരു വ്യക്തി വളരുകയും വളർന്ന് ജോലി കണ്ടുപിടിക്കുകയും ജോലി കണ്ടുപിടിച്ച ശേഷം ശമ്പളം വാങ്ങുകയും ശമ്പളം വഴി ഒരു കുടുംബത്തെ, പുതിയ കുടുംബത്തെ നല്ലപോലെ നയിക്കുന്നതിനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒരു ശ്ലോകം കൊടുക്കുമായിരുന്നു, വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കൂടുന്നു, അറിവ് കൊണ്ട് കഴിവ് വരുന്നു, കഴിവ് കൊണ്ട് വിജയം വരുത്തുന്നു, വിജയം കൊണ്ട് ഒരു ജീവിതത്തിലെ സന്തോഷം വരുത്തുന്നു. അൾട്ടിമേറ്റ് എയിം എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ടത് സന്തോഷമാണ്. സന്തോഷത്തിൽ ജീവിക്കുന്ന വ്യക്തികളെല്ലാം വിജയിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ആ വിജയത്തിലേക്ക് നയിക്കുന്നത് എൻ്റെ ലക്ഷ്യമായി തീരുകയും അപ്പം ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് വേണ്ടിയും ഈ മനുഷ്യർക്ക് വേണ്ടിയും ജീവിക്കാനുള്ള ഒരു ഒരുക്കവും, അതുമാത്രമല്ല അന്ന് മുതൽ, ചെറുപ്പം മുതൽ ഞാൻ ആ ജീവിതത്തിലേക്ക് പോയി. ഇറ്റലിയിൽ എന്ന ശേഷം അത്ഭുതകരമായ ദൈവം ഒരു വഴി കാണിച്ചു വന്നു, കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള പദ്ധതി ഇടുക. അപ്പോൾ ഇറ്റലിയിൽ ഞാനൊരു നല്ല ഓർഗനൈസേഷൻ ഉണ്ടാക്കി കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ ലോകത്തിൽ പഠിപ്പിക്കാനുള്ള മാർഗം കണ്ടുകയും ഒരുപാട് ഇറ്റാലിയൻകാരും യൂറോപ്പിലുള്ള എല്ലാ മനുഷ്യരും പലരും എന്നെ സഹകരിക്കുകയും, മാത്രമല്ല ഇറ്റാലിയൻ ഗവൺമെൻറ് തന്നെ എന്നെ സഹകരിക്കുകയും സഹായിക്കുകയും അതുവഴി ധാരാളം കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ്, സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പദ്ധതി. അതുമാത്രമല്ല ഈ പാവപ്പെട്ട കുട്ടികളുടെ വീട് വീണുപോയവരുടെയും വീടില്ലാത്തവരുടെയും അവർക്കും സഹായിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ദേവാലയം പണിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം ദേവാലയമാണ് ഒരു സ്ഥലം ബലി അർപ്പിക്കുന്നത് മാത്രമല്ല അവിടെ വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, അവർക്ക് ക്ലാസ് കൊടുക്കുകയാണ്, അവർക്ക് അറിവ് കൊടുക്കുകയാണ്, അവർക്ക് ജീവിക്കാനുള്ള മാർഗം വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം മനുഷ്യരുടെ പുരോഗമനത്തിനുള്ള വഴിയാകുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഇതിന് പ്രകാരം എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടിയിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടും പരിപൂർണമായി സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. ഇപ്പോഴും എപ്പോഴും അങ്ങനെ നടക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിൽ ഞാൻ ആനന്ദിക്കുന്നു, ദൈവത്തിന് ഞാൻ മഹത്വം നൽകുന്നു. ബ്രദർ മാത്യു കാവുങ്കൽ നസത്ത സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭം മുതൽ ആധ്യാത്മികമായും ഭൗതികമായും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തോട് കാണിച്ചിട്ടുള്ള അതിരത്തെ സ്നേഹത്തിനും വളർച്ചയ്ക്കും നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തമ്പുരാൻ്റെ സ്നേഹം ഞങ്ങളുടെ നസത്ത് സന്യാസിനിയും സമൂഹത്തിനോട് കാണിച്ചതോടൊപ്പം തന്നെ ഈ പ്രദേശത്തും, പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളിലേക്ക്, പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കാണുവാനും അതിലൂടെ അനേകം മക്കൾ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് വളരുവാനും വളർത്തുവാനും പാപ്പന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല കുട്ടികളും പഠിച്ച് ഉന്നത നിലയിലെത്തി ഓരോ കുടുംബത്തെയും കൈപിടിച്ച് ഉയർത്തുന്നത് കാണുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നെ സാധാരണ നിലയിൽ ബ്രദറെ 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 എന്ന് വിളിക്കാറുണ്ട്. അതേസമയം എൻ്റെ സ്വന്തക്കാർ എന്നെ, ചില കുട്ടികൾ എന്നെ പാപ്പ 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 എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പേര് കേട്ടിട്ട് ഇപ്പോൾ എല്ലാ ആളുകളും
സ്റ്റുഡൻസും ഈ കേരളത്തിലും വെളിരാജ്യത്തിലും ഇറ്റലിയിലും സിസ്റ്റേഴ്സും ഫാദേഴ്സും എല്ലാവരും എന്നെ പാപ്പ എൻ്റെ സ്നേഹവാക്കിലാണ് എന്നെ വിളിക്കുന്നത്. അത് ഇപ്പം എല്ലാവർക്കും ഒരു സന്തോഷ വാക്കാണ്. ഞാൻ എല്ലാവർക്കും സന്തോഷം പങ്കുവെക്കുന്ന ആൾ. ഞാൻ സന്തോഷം തന്നെയാണ്. എൻ്റെ ഞാൻ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങാണ്. ഇപ്പം ഞാൻ എവിടെ ചെല്ലുന്നു അവിടെ എല്ലാം ദൈവ അനുഗ്രഹം അങ്ങ് പകരുവാണ്. വെളിച്ചം തീ വരുന്നതിൽ കത്തിച്ച് ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന മാതിരി ഞാൻ എവിടെ ചെന്നാലും ഞാനൊരു പോസിറ്റീവ് ഒരു തമാസോ പോസിറ്റീവ് ഐഡിയാസോ പോസിറ്റീവ് ദൈവ വചനം പങ്കുവെക്കുകയും ചെയ്യുവാണ്. അപ്പോൾ അതിന് പ്രകാരം എല്ലായിടത്തും സന്തോഷം പിടിപ്പിക്കുന്നു. അതിനാലാണ് ദൈവവചനം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ദൈവവചനമുണ്ട്, എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ വചനം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എപ്പോഴും ഞാൻ ജീവിതത്തിൽ പകരുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുന്നുണ്ട്. അപ്പം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശമായി ജീവിക്കുന്ന വ്യക്തിയാണ്. രോഗാവസ്ഥയിൽ ആസ്പത്രികളിലും വീടുകളിലും ആയിരിക്കുമ്പോൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങുവാൻ വശമില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ, അതോടൊപ്പം സ്കൂളിലേക്ക് കുട്ടികളെ വിട്ടിട്ട് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നെടുവീർപ്പെടുന്ന മാതാപിതാക്കളുടെ അടുത്ത് സ്വാന്തനമായി വീടിന് മേൽക്കൂരയില്ല, നനഞ്ഞൊലിച്ച് കിടക്കുമ്പോൾ അവർക്കൊരു ചെറിയ വീടാക്കി കൊടുക്കാൻ, അവിടെ ഒരു തണലേകാൻ പാപ്പൻ്റെ വലിയ മനസ്സ് എത്രയോ കുടുംബങ്ങളിലേക്ക് എത്രയോ വ്യക്തികളിലേക്ക് കവിഞ്ഞൊഴുകുന്നത് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ ദിവസവും കിട്ടുന്ന അനുഭവം മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വളർത്തി വലുതാക്കുന്ന പാപ്പൻ്റെ വലിയ മനസ്സ് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇറ്റലിക്ക് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ്, അതായത് 1979 ഒരു കുടുംബം ഞാൻ പലവിധ ചെറിയ വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ കുടുംബം അറിഞ്ഞു ഞാൻ ഇറ്റലിക്ക് പോവുകയാണ്. അപ്പം വളരെ സങ്കടത്തോടെ ഒന്ന് കരഞ്ഞ്, നീ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചു. നീ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാണ് ഉള്ളത്? അപ്പോൾ ഇതെന്നെ വളരെ സ്പർശിച്ചു ഈ ചോദ്യം. അപ്പം ഞാൻ കുഞ്ഞാരൻ്റെ കാലം മുതൽ എനിക്ക് എൻ്റെ കഴുത്തെ ഒരു നല്ല സ്വർണ്ണമാലയും ഒരു കാശുരൂപവും ഒരു കുരിശുരൂപവും ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തെ സ്വർണ്ണമാല കുഞ്ഞാരൻ. ആ സ്വർണ്ണമാല എന്നെടുത്ത് ആ കുടുംബത്തിന് ഞാൻ കൊടുത്തു. അവർക്ക് എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് വിറ്റ് കിട്ടുന്ന പണം കണ്ട് ജീവിക്കുക. ഞാൻ ഇറ്റലിയിൽ ചെന്ന ശേഷം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിക്കാം എന്ന് ഞാൻ വാക്ക് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഇറ്റലിക്ക് പോയത്. ആ സമയം മുതൽ ഞാൻ മാലയോ ആഭരണമോ പോറും മെറ്റൽസോ എൻ്റെ ജീവിത ലോകത്തിൽ എൻ്റെ ദേഹത്തില്ല. ഞാൻ ഒന്നും വായിക്കില്ല, ഞാൻ വാച്ചൂടെ ഉപയോഗിക്കുകയില്ല, മൊബൈൽ ഉപയോഗിക്കും. കാരണം അത് വർക്കിനും ആവശ്യത്തിനാകുന്നു. അപ്പം ഈ ഇതാണ് ആരംഭം. ഞാൻ ഇറ്റലിയിൽ ചെന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുടുംബം പാതുവായി ചെന്ന അന്തോണി ചുണ്ണാളൻ്റെ ടൗണിൻ്റെ ബസിലിക്ക തൊട്ടടുത്തൊരു സ്ത്രീ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്ന് കാണാൻ വന്നു. ആ സമയത്ത് ഞാൻ ആ സ്ത്രീക്ക് ഒരു നല്ല ലെമൺ ടീ ഉണ്ടാക്കി കൊടുത്തു, ഒന്ന് രണ്ട് ബിസ്ക്കറ്റ്സും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ആ സ്ത്രീ ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കുമായിരുന്നു, ഇറ്റാലി മാത്രമല്ല ഇംഗ്ലീഷും. അപ്പം എന്നോട് ചോദിച്ചു, മാത്യു, ഇഫ് യു വാണ്ട് ഹെൽപ്പ് സംവൺ ഇൻ ഇന്ത്യ, ഐ ആം റെഡി. ബ്രദർ മാത്യു, ഇന്ത്യയിൽ ആരെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് ഞാൻ ചോദിക്കാതെ ആ ചേട്ടത്തി എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ കുടുംബമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റലിയിൽ ചെന്ന ശേഷം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നിങ്ങളെ സഹായിക്കാമെന്ന്. അപ്പം അങ്ങനെ ആണ് ഈ സഹായ പദ്ധതി ആരംഭത്തിന് കാരണം. അതെ, നസ്രത്ത് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ ഞങ്ങൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ആത്മീയമായും ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തുകയും ഓരോ വരവിലൂടെയും ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിയിരുത്തി ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. തിരുവചനത്തിലൂടെ ഈശോ പറയുന്നു,
എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇത് ഞങ്ങൾക്ക് എപ്പോഴും ബ്രദർ മാത്യു കാവുങ്കൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും മുൻപോട്ട് നീങ്ങുന്നത്. ബഹുമാനപ്പെട്ട അബ്രഹാം മാനശ്ശേരി അച്ഛൻ പാത്തൻപാറ ഇടവപ്പള്ളിയിൽ ഇരുന്ന കാലത്ത്, വികാരിയായിരുന്ന കാലത്ത് എന്നെ അവിടെ ക്ഷണിച്ചു. ഞാൻ ഇറ്റലിയിൽ നിന്ന കാലത്ത് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി അച്ഛൻ്റെ കൂടെ ഒരു രാത്രി താമസിച്ചു. അപ്പോൾ അച്ഛൻ എനിക്ക് അവിടെ ഒരു കുടുംബത്തിൽ സണ്ണി കുര്യാക്കോസ് എന്നൊരു കുട്ടിയെ എനിക്ക് പരിചയപ്പെടുത്തി. ആ കുട്ടി വളരെ വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അവർ പല സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ സഹായിക്കാമോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം ഈ ആദ്യത്തെ എക്സ്പീരിയൻസ് പരിചയം കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഇറ്റലിയിൽ തിരിച്ചു പോയി ഉടനെ തന്നെ ഒരു വേറൊരു ചേട്ടത്തിയെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ സംബന്ധിച്ചു. അങ്ങനെ തണ്ണി കുര്യാക്കോസ് പഠിച്ച ഡോക്ടറേറ്റ് വരുന്ന ഡോക്ടറേറ്റ് ഡിഗ്രി കെമിസ്ട്രിയിലെടുത്തു. അതേമാതിരി ദൈവത്തിനുഗ്രഹത്താൽ അവനെ അവൻ്റെ ഭാര്യയും ഡോക്ടറേറ്റ് കൂടെ പഠിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു. അവർക്ക് രണ്ട് മക്കളുണ്ട്. ഇവൻ ഒരു പ്രാവശ്യം രണ്ടായിരത്തിൽ ഇവിടെ ഇരിട്ടിയിൽ സി എം ഐക്കാരുടെ സ്കൂളിൽ വെച്ച് ഒരു വലിയൊരു അസംബ്ലി നടത്തിയായിരുന്നു. ആ അസംബ്ലിയിൽ മോൺസിഞ്ഞോ ചാലിൽ മാത്യു ചാലിലായിരുന്നു അധ്യക്ഷൻ. അന്ന് സണ്ണി കുര്യാക്കോസ് പാലായിൽ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് വന്നിരുന്നു ഈ മീറ്റിങ്ങിൽ കൂടാനായിട്ട്. അന്ന് ആ സണ്ണി കുര്യാക്കോസ് ഡോക്ടർ സണ്ണി കുര്യാക്കോസ് സ്റ്റേജിൽ കയറി നിന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ചെയ്തു. വളരെ ടച്ചിങ് ഇരിക്കുകയാണ്. ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ 5ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള മാർഗം ഇല്ലായിരുന്നു. ബ്രദർ മാത്യുവിൻ്റെ സഹായം കണ്ട് ഇപ്പോൾ ഞാൻ ഡോക്ടറേറ്റ് പഠിച്ച് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് പാലായിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് യോജിക്കുന്നു. അപ്പം ഇതിന് ഒരേ ഒരു കാരണം ബ്രദർ മാത്യു ആണ്. ഞാൻ ദൈവത്തെ വണങ്ങുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ. എൻ്റെ മാതാപിതാക്കന്മാർ ഏലിയാമ്മ അമ്മച്ചി, ലൂക്കോസ് ഫാദർ. ഞാൻ 9 വയസ്സുള്ളപ്പോൾ എൻ്റെ മദർ മരിച്ചു. അപ്പം ഞങ്ങൾ 7 ബ്രദേഴ്സായിരുന്നു, അത് ഞാൻ 5ാമനാണ്. അപ്പം മദർ മരിച്ച ശേഷം എൻ്റെ ഫാദർ ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ പഞ്ചത്തിൻ്റെ സമയത്ത് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, എത്ര സ്നേഹത്തോടെ, എത്ര കരുണയോടുകൂടെ, എത്ര ശാന്തതയോടെ, എത്ര ദൈവത്തെ വിശ്വാസത്തോടെ ഞങ്ങളെ വളർത്തിക്കൊണ്ടെന്ന് ഓർത്താൽ വളരെ സന്തോഷിക്കുകയും എൻ്റെ ഫാദറിനെ ഞാൻ ഇപ്പോഴും വളരെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അനുഗ്രഹവും ഈ മാർഗം എൻ്റെ ഫാദറിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അതിപ്പോൾ അറിയാതെ തന്നെ ഇതെന്നിലെ അങ്ങ് എൻ്റെ സബ്കോൺഷ്യസ് അങ്ങ് അടിഞ്ഞു കിടക്കുവാണ്. അതിൽ നിന്നാണ് അങ്ങോട്ട് പ്രകാശമായി വളരുന്നത്. കൂടാതെ എൻ്റെ ഫാദറിൻ്റെ പ്രാർത്ഥന ജീവിതവും വിശ്വാസ ജീവിതവും ദൈവവചനത്തോടുള്ള സ്നേഹബന്ധം ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അതേമാതിരി ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രാർത്ഥനയിൽ, പരസ്നേഹത്തിൽ പങ്കുവെക്കുന്ന സ്നേഹത്തിൽ എന്നെ വളർത്തിയത് എൻ്റെ ചാച്ചൻ എന്നാണ് ഞാൻ പറയുന്നത്, ചാച്ചൻ ഫാദർ. അത് ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ ചാലുകൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ബ്രദർ മാത്യുവിൻ്റെ വരവ് കാത്തിരിക്കാറുണ്ട്. കാരണം ദൈവസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പങ്കുവെച്ച് ജീവിക്കേണ്ടതെന്ന് സ്വന്തം ജീവിത മാതൃകയിലൂടെ ഞങ്ങളെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു സ്നേഹമുള്ള ബ്രദറാണ് ഞങ്ങൾ പാപ്പൻ എന്ന് വിളിക്കുന്ന ബ്രദർ മാത്യു കാവുങ്കൽ. ഇനിയും ഞങ്ങളുടെ ആഗ്രഹം ഒത്തിരിയേറെ നന്മകൾ ചെയ്തുകൊണ്ട് ഒത്തിരി ആത്മീയതയിൽ ഞങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ അനേകം മക്കളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്ന ഒരു ഉപകരണമാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പനെ ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ ഇൻസ്പിറേഷനാലും ഫിലിപ്പൈൻസിലും ഈ പ്രകാശം കൊണ്ടുവരാൻ ആരംഭിച്ചു. ഫിലിപ്പൈൻസിലും നല്ല ഏറ്റവും
പുരോഗമിക്കാത്ത ഐലൻഡുകളിലും റോംബ്ലോൺ ഐലൻഡിലും തംബ്ലാസ് ഐലൻഡിനും ന്യൂ വാഷിംഗ്ടൺ ഐലൻഡ്സിനും ഈ പ്രകാശം ഞാൻ കൊണ്ടുപോകാൻ ആരംഭിച്ചു. അതേമാതിരി ടാൻസാനിയയിലും ഈ പദ്ധതി ഞാൻ ആരംഭിച്ചു. ടാൻസാനിയയിലെ പിള്ളേരും മക്കളും വളരെ സ്നേഹത്തോടെ എൻ്റെ ഈ പ്രൊജക്റ്റ് ചെയ്യുകയും അതുപ്രകാരം പഠിക്കുകയും അതുപ്രകാരം മുന്നോട്ട് വരികയും ചെയ്യുന്നു. അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ പടരുകയാണ്. അതിനെല്ലാം നമുക്ക് ചെയ്യേണ്ട ദൈവത്തിന് മഹത്വം നൽകുക. ദൈവമേ മഹത്വം, ദൈവമേ നന്ദി. സ്നേഹമുള്ള ഞങ്ങളുടെ ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു പാട്ടാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാലിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോവുക, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, ദിവികാരൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, കൃപകളെ ഓർത്ത്, ദാനങ്ങളെ ഓർത്ത് ഈ സമയം തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. ഈ സമയം മാത്യു ബ്രദറെ കുറിച്ച് നമ്മൾ കേട്ടു. ഒരുപാട് പേരെ, പ്രത്യേകിച്ച് മദർ തെരേസയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഈ സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പത്ത് ഉപയോഗിച്ച് പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കാനും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ഈ സഹോദരൻ മനസ്സ് കാണിച്ചു. അതുപോലെ പാവപ്പെട്ടവർക്ക് വീടുകൾ വയ്ക്കാൻ, ഒന്നുമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു പള്ളികൾ പണിയാൻ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടന്നതായിട്ട് നമ്മൾ ശ്രവിച്ചു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വചനം നമുക്ക് ഓർക്കാം, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന്. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ തമ്പുരാൻ തരുമെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആരാധനയുടെ സമയം, ഈശോയെ നമുക്ക് തന്നിട്ടുള്ള കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, ദാനങ്ങളെ ഓർത്ത് തമ്പുരാന് നമുക്ക് നന്ദി പറയാം. ഈശോയെ ഓരോ കൃപകളും ദൈവത്തിൻ്റെ എത്രയോ വലിയ ദാനങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നമുക്കുണ്ടെങ്കിൽ പോലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. എൻ്റെ ചുറ്റുപാടുകളെല്ലാ സഹോദരങ്ങൾക്കും തമ്പുരാൻ കൊടുക്കുന്ന കൃപകളും എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള കൃപകളെ ഓർത്ത് ഈ സമയം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് തരുന്നത് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി, എൻ്റെ ചുറ്റുപാടുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള വലിയ ദാനങ്ങളാണ്, കൃപകളാണെന്നുള്ള തിരിച്ചറിവോടെ അവയെല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് തീക്ഷ്ണതയോടെ ജീവിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ നമുക്കും തീരുമാനമെടുക്കാം. ഈ സമയം നമുക്കുള്ള എല്ലാ കൃപകളെ, പ്രത്യേകമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഉൾവിളികളെ ഈ സമയം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഈശോയെ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ, ഞങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ, അത് നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് പ്രേക്ഷിത വേല ചെയ്യാൻ കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. ഞങ്ങളുടെ ദാനങ്ങളെല്ലാം അനേകം മടങ്ങായി നിനക്ക് വേണ്ടി കാഴ്ചവെക്കാൻ
ഈ ആരാധനയുടെ സമയം ഈശോയെ ഞങ്ങൾ ഇതാ മനസ്സാകുന്നു. ഈശോയെ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ എല്ലാ കൃപകളെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഈശോയെ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഇങ്ങ് ഫലമണിയിക്കണമേ. ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ച് ഈ സമയം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലലിയ, ഹാലലിയ, ഹാലലിയ. മാതാപിതാക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചൈതന്യം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകമായി മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ മാത്യു ബ്രദറിനെ പോലെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ച് ഈ സമയം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലലൂയ. ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന ഈ മഹനീയ ശുശ്രൂഷയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയ സഹോദരൻ മാത്യു കാവുങ്കൽ, അദ്ദേഹം വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയ ഒരു സഹോദരനാ. നിരവധിയായ ശുശ്രൂഷകൾ ലോകം മുഴുവനിലേക്ക് ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സഹോദരൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച അങ്കമാലിയിൽ നിന്നും കാനഡയിലേക്ക് പോയി ജീസസ് യൂത്തിൻ്റെ ഇടയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീസ് എന്ന സഹോദരനെയാണ് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത്. ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 4 മണിക്കും രാത്രി 12 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നമ്മുടെ സ്വന്തം കൂട്ടസ് ടി വി നമുക്ക് കാണാം. കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലായ IF മിഷൻ എന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ 2 ധ്യാനങ്ങൾ എല്ലാ മാസവും നടക്കുന്നുണ്ട്. ധ്യാനത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഭാരതത്തിന് വേണ്ടി 110,000 വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ഈ കാലഘട്ടത്തിൽ ഭാരതത്തെ ശക്തിപ്പെടുത്തുവാൻ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ആ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുവാൻ മറന്നേക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തും പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീണ്ടും അടുത്ത ആഴ്ച ദൈവനാമത്തിൽ പുതിയൊരു വ്യക്തിയുടെ ജീവിതാനുഭവമായി കണ്ടുമുട്ടുന്നവരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.